ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നെഞ്ചിയമ്മയ്ക്കുള്ള ഒരു ആദരം കൂടിയാണത് നമ്മുടെ നെഞ്ചിയമ്മക്ക് ദേശീയ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അതൊന്ന് അറിയിക്കാൻ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഭയങ്കര കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആർട്ടിസ്റ്റ് ലിനു അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു വീഡിയോ വന്നിരുന്നു ഞാൻ ലിനുവിൻ്റെ വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ലിനുവിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം തോന്നി വലിയ ആർട്ടിസ്റ്റോ ഒന്നും അല്ലെങ്കിലും ഒരു ഒരംഗീകാരം നമ്മളെ തേടി നമ്മുടെ കേരളത്തിനെ തേടി എത്തുമ്പോൾ അത് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ നന്മ അത് ഒരുപാട് കാലത്തെ സംഗീത സായത്താക്കിയവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നതിൽ അത് ലിനുൻ്റെ അഭിപ്രായം മാത്രമാണ് പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മലയാളികൾക്ക് നെഞ്ചിയമ്മ പോലെയുള്ള ഒരു ഒരു കാടിൻ്റെ മകൾക്ക് അത് കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമേ അല്ല വലിയ കാര്യം തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള മലയാളികൾക്ക് അപ്പോൾ അതിനെ സന്തോഷത്തോടു കൂടി അംഗീകരിക്കാനാണ് ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പം നെഞ്ചിയമ്മയ്ക്കിപ്പോൾ ഇതുപോലെ ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ നെഞ്ചിയമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രമുഖരായ ആരെങ്കിലും വന്ന് ലിനുവിനോട് മറുപടി പറയുമെന്നോ എനിക്ക് തോന്നുന്നില്ല അതിനിടയ്ക്ക് ഞാൻ സിത്താര കൃഷ്ണകുമാറിൻ്റെ ഒരു വീഡിയോ കണ്ടു പുള്ളിക്കാരിക്ക് ഒരുപാട് സന്തോഷം കാരണം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയല്ലോ നെഞ്ചമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തോന്നിയതിൽ വളരെയധികം സന്തോഷം അപ്പം ലിനു ഒക്കെ ചിലപ്പോൾ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റായിരിക്കാം പക്ഷേ എങ്കിലും ലിനു ഒരു ഒരു സ്റ്റേജിൽ ലിനു പറയുണ്ടായി ഒരു സ്റ്റേജിൽ നെഞ്ചിയമ്മയ്ക്ക് പിച്ച് കൊടുത്തപ്പോൾ പാടാൻ പറ്റിയില്ല പിന്നെ അതുപോലെ സം ഒരു സംഗീത സംഗീത സംവിധായകന് ഒരു മാസം പഠിക്കാൻ കൊടുത്താലും നെഞ്ചിയമ്മയ്ക്ക് പാടാൻ പറ്റുമെന്ന് തോന്നില്ല എന്നുള്ളത് പക്ഷെ അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ് ലിനു കാരണം നമ്മൾ ഒരാളെയും അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല നെഞ്ചിയമ്മ പോലുള്ളവരുടെ അതൊക്കെ ഒരു കാടിൻ്റെ സംഗീതാണ് അതാണ് യഥാർത്ഥത്തിൽ സംഗീതം നിങ്ങളൊക്കെ വർഷങ്ങളായി സായദ്ധമാക്കിയ സംഗീതത്തെക്കാൾ ഒരു പിടി മുന്നിൽ അത് നിൽക്കുന്നത് കൊണ്ടല്ലേ അതിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയത് അപ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സിലിനു കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി നടന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികള് ഏറ്റവും വലിയ വിശാല മനസ്കരാണെന്നാണ് മറ്റുള്ള എല്ലാ രാജ്യക്കാരും പറയുന്നത് അപ്പോൾ നമ്മളുടെ ഇങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താഗതികളെ നിങ്ങളെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകൾ ലിന് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ ഇടുങ്ങിയ ചിന്താഗതിയാണ് ഞങ്ങൾക്ക് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യാണ്ടിരിക്കുക കാരണം നല്ല നല്ല കാര്യങ്ങൾ ആർക്ക് വന്നാലും അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാം അങ്ങനെ മലയാളികളെ മൊത്തത്തിൽ പറയിപ്പിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ബാക്കി നമ്മുടെ അവാർഡ് കിട്ടിയ ബിജു മേനോൻ അപർണ ബാലമുരളി അതും നമുക്ക് അഭിമാനിക്കപ്പെടുന്ന ഒരു അവാർഡ് തന്നെ കാരണം തമിഴ് ചിത്രത്തിനാണ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് നമ്മുടെ അപർണ ബാലമുരളിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും നമ്മളെ മലയാളത്തിലേക്കാണ് അല്ലേ മലയാളികൾക്കാണ് അതും കിട്ടിയിട്ടുള്ളത് മലയാളികൾക്ക് അഭിമാനിക്കപ്പെടാവുന്ന ഒരു കാര്യം തന്നെയാണ് മികച്ച നേട്ടം തന്നെയാണ് അത് അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ താങ്ക്